ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും വലിയ തോതിലുള്ള വർഗീയ പ്രീണന നിലപാട് ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിരുന്നു. രാജ്യമാകെ ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിനെതിരെയുള്ള ആം ആദ്മിയുടെ വിജയം ഇന്ന് രാജ്യത്ത് ബി ജെ പി ഗവൺമെൻറ് തുറന്നു വരുന്ന നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ, പ്രത്യേകിച്ച് ഭരണഘടനയുടെയും മതനിരപേക്ഷതയുടെയും സംരക്ഷണത്തിനു വേണ്ടി ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് കരുത്തു പകരുന്നതാണ്. ഇതോടൊപ്പം കോൺഗ്രസും പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി യോജിച്ചു നിൽക്കാൻ കോൺഗ്രസിനായില്ല. നാം കാണേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എവിടെവിടെ ബി ജെ പിയുടെ ജനദ്രോഹ നടപടികൾക്ക് ബദലായി നിൽക്കാൻ ഒരു ശക്തിയുണ്ടോ, ആ ശക്തിയെ ജനങ്ങൾ നല്ല രീതിയിൽ അംഗീകരിക്കുക. ഇതാണ് ഡൽഹിയിലുണ്ടായത്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രത്യേക ശ്രദ്ധയോടെ തന്നെയാണ് പ്രവർത്തിച്ചു വന്നത്. അതിൽ ലഭിച്ച അംഗീകാരം തന്നെയാണിത്. അത് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ യോജിച്ച് മത്സരിക്കാൻ കഴിയുമായിരുന്നു. യോജിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ഇന്ന് ലഭിക്കുമെന്ന് കാണുന്ന സീറ്റുകളിൽ തന്നെ കുറവ് സംഭവിക്കും. യോജിപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസിന് ചില സീറ്റുകൾ ചിലപ്പോൾ കിട്ടിയെന്നും വരാം. അതായിരിക്കും സംഭവിക്കുക. ഏതായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിന് ആവേശം പകരുന്ന ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കെജ്രിവാളിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ.